ഫ്രണ്ട്സ്, യാം വ്ലോഗിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ്. വേറെ ഒന്നല്ല, നമ്മുടെ ഫേസിലെ കരിവാളിപ്പായാലും അതുപോലെ ബാക്കി എന്താ പെട്ടെന്ന് പ്രായമാവുന്ന പോലെ തോന്നുക, എപ്പോഴും ഒരു മങ്ങിയ മുഖമൊക്കെ ഉണ്ടാവുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഒരു എന്താ മാജിക്കൽ ടിപ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാ ഒരു അത്ഭുതം തന്നെ സൃഷ്ടിക്കും എന്ന് പറയാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും, വീഡിയോസ് മിസ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ പോവാം. അപ്പോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നമുക്കറിയാം ഒട്ടുമിക്ക സുന്ദരികളായ പെൺകുട്ടികളുടെയും ഒരു സൗന്ദര്യ രഹസ്യം എന്ന് പറയുന്നത് അവരെ ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫേസ് പാക്ക് ഇന്ന് ഞാൻ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പൊ അതിന് എന്തൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഗ്രീൻ ടീ പാക്കറ്റ് വേണം, പിന്നെ നമുക്ക് റെഡ് വൈൻ വേണം. അപ്പൊ നിങ്ങൾ റെഡ് വൈൻ സെലക്ട് ചെയ്യുമ്പോൾ നല്ല പ്യുവർ ആയിട്ടുള്ള റെഡ് വൈൻ തന്നെ എടുക്കാനായി ശ്രദ്ധിക്കുക. കെമിക്കൽസ് വല്ലതും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പല പ്രോബ്ലംസും ഉണ്ടാക്കും. അപ്പൊ നല്ല റെഡ് വൈൻ നോക്കിയിട്ട് റെഡ് വൈൻ കുറച്ച് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല വീട്ടിൽ ഉണ്ടാക്കുന്ന തൈരാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പഴയ തൈരൊന്നും അധികം എടുക്കരുത്. നമുക്ക് ഏറ്റവും പുതിയത്, അതായത് നമ്മൾ പെട്ടെന്ന് അടുത്തിടവേന ഉണ്ടാക്കിയ തൈരാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് വേണ്ടത്. ഇനി ഇത് ചെയ്യേണ്ട വിധം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ അര കപ്പ് വെള്ളം എടുക്കണം, നല്ല തിളച്ച ചൂടുവെള്ളം. ആ ചൂടുവെള്ളത്തിലോട്ട് ഒരു ഗ്രീൻ ടീ പാക്കറ്റ് നിങ്ങൾ ഇടുക. എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ആ വെള്ളം ഉപയോഗിച്ചിട്ട് കുറച്ച് എന്താ പറയുക നമ്മുടെ റെഡ് വൈനും അതേപോലെ തൈരും മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ കുറേ നേരം ഒരു ചെറിയൊരു കൺസിസ്റ്റൻസി, അതായത് ചിരി കട്ടി പോലെ വരും. അപ്പോൾ മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യും, ഒരുപാട് വെള്ളം പോലെയല്ല മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാവുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫേസിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് ചെറിയൊരു കുട്ടി മസാജും കൊടുത്തിട്ട് ഒരു 30 മിനിറ്റോളം ഫേസിൽ തന്നെ വയ്ക്കുക. അതിനുശേഷം ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഫേസ് നന്നായി വാഷ് ചെയ്ത് കളയുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഫേസിനകത്തുള്ള കറുത്തപ്പാടുകളായാലും അതേപോലെ എന്താ എന്തെങ്കിലും ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു കരിവാളിപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കും. ഇനി നിങ്ങൾ ഈ റെഡ് വൈനും നമ്മുടെ തൈരും എടുക്കേണ്ട വിധം എങ്ങനെയെന്ന് വെച്ചാൽ, തൈര് ഒരു 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 ടേബിൾ സ്പൂൺ എടുക്കാന്നുണ്ടെങ്കിൽ റെഡ് വൈൻ 2 ടേബിൾ സ്പൂൺ എടുക്കുക, അര കപ്പ് നമ്മുടെ ഗ്രീൻ ടീ വെള്ളം അത്രയും എടുത്തിട്ട് വേണം നിങ്ങൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പൊ നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമ്മൾ ഈ റെഡ് വൈൻ ഉപയോഗിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റെഡ് വൈനിൽ ഒത്തിരി ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെ അപ്പോൾ പ്രായം കൂടുന്തോറും വരുന്ന ഈ ചുളിവുകളും കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല മുഖത്തിന് ഒരു തിളക്കം കിട്ടാൻ വേണ്ടിയിട്ട് റെഡ് വൈൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ എന്താ മുഖത്ത് എന്താ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടും മുഖത്തിൻ്റെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ ആവാൻ വേണ്ടിയിട്ടും നമ്മുടെ റെഡ് വൈൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ല റെഡ് വൈൻ നോക്കിയിട്ട് വേണം സെലക്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇനി ഗ്രീൻ ടീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് വൈറ്റമിൻ B2 ഒത്തിരി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊളാജൻ്റെ സ്കിന്നിനകത്തുള്ള കൊളാജൻ്റെ അളവ് നിലനിർത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഗ്രീൻ ടീയിൽ നമ്മുടെ പ്രായമാവുന്നതോറും ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും. അതേപോലെ തന്നെ മുഖത്തെ ചുളിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി സഹായിക്കും. പിന്നെ ഉള്ളത് നമുക്ക് എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്രീൻ ടീ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്കിനകത്ത് ഈ ഗ്രീൻ ടീയും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒക്കെ ഗുണം കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത എന്താ തൈര്. തൈര് പണ്ട് മുതലേ നമ്മുടെ വീട്ടിലെ അമ്മമാരായാലും മുത്തശ്ശിമാരായാലും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണല്ലേ. അപ്പോൾ തൈരിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നറിയാം. എന്നാലും പറയാം, തൈരിനകത്തു ലാക്ടിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിനകത്തുള്ള ചെറിയ ചുളിവുകളൊക്കെ മാറ്റാൻ വേണ്ടി സഹായിക്കും. പിന്നെ ചെറിയ എന്താ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ തൈര് സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഡ്രൈ സ്കിന്നുകാർക്ക് ഏറ്റവും നല്ല ഒരു എന്താ ഒന്നാണ് നമ്മുടെ ഫേസ് പാക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒന്നാണ് നമ്മുടെ ഈ തൈര് എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രൈ ആവാതെ ഒരു മോയ്സ്ചറൈസിങ് തരാൻ വേണ്ടിയിട്ട് തൈര് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ തൈരിൻ്റെ ഗുണങ്ങൾ. ഇപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന തൈരും റെഡ് വൈനും
അതുപോലെ ഗ്രീൻ ടീ ആണല്ലേ. അപ്പൊ ഇതിന്റെ മൂന്നിന്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഇത് മൂന്നും കൂടി ചേരുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട്, ഇപ്പൊ ഒത്തിരി എന്താ നല്ല പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഒത്തിരി ഈ എന്താ കറുത്തപാടുകളും കരിവെളപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ക്യൂക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെഡ് വൈനൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കിട്ടുമെങ്കിൽ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറക്കാതെ കമന്റ് ചെയ്യുക. അതേപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ദിവസം വേറൊരു യൂസ്ഫുൾ അല്ലെങ്കിൽ എന്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.